السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മൾ അൽകിതാബ് പഠന പരമ്പരയിൽ സ്വല പരമ്പരയാണ്, നിസ്കാരത്തെക്കുറിച്ച്. അത്തഹിയാത്തിൽ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്? നമുക്കറിയാം, ഇടത് കൈ ഇടത് കാൽമുട്ടിന്മേലായിട്ടും ഇടത് കാലിൽ, അതേപോലെ വലത് കൈ വലത് കാൽ മേലായിട്ടുമാണ് വെക്കേണ്ടത്. ഇതിൽ കൈവിരലുകൾ എങ്ങനെ വെക്കണം, അതേപോലെ അത്തഹിയാത്തിൽ വിരൽ ചലിപ്പിക്കുന്നത്, വിരൽ കൊണ്ട് ചൂണ്ടുവിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുന്നത് എങ്ങനെ എന്നതൊക്കെ സംബന്ധിച്ച് പറയുന്ന ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമാണ്. ഇതിൽ വന്ന വ്യത്യസ്ത റിപ്പോർട്ടുകളും അതുകൊണ്ട് അതിൽ ശാഖാപരമായിട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ വിശദാംശങ്ങളിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ഒരു മസ്അല സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിലും ഇതിൽ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തൗഹീദിൻ്റെ വിഷയം പറയുന്നുണ്ട്. അതായത് തൗഹീദിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള നിസ്കാരത്തിൻ്റെ ആത്മാവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഒരു കൈവിരൽ ചൂണ്ടൽ എന്നത് മാത്രം ഇതിൽ കണക്കാക്കരുത്. ഒന്നാമത്തെ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മോഡ്യൂൾ 1 സുനൻ തിർമിദിയിൽ കിതാബ് സ്വലാ സിഫത്തു സ്വലാ ബാബ് മാ ജാഅ ഫിൽ ഇഷാറത്തി ഫി തശഹ്ഹുദ്. തശഹ്ഹുദ് എന്ന് പറഞ്ഞാല് അത്തഹിയാത്തിനാണ് ഉദ്ദേശിക്കുന്നത്. തശഹ്ഹുദിൽ ഇഷാറത്ത് ചെയ്യൽ സംബന്ധിച്ച് വന്ന ബാബ്, അല്ലെങ്കിൽ തശഹ്ഹുദിൽ ഇഷാറത്ത് ചെയ്യൽ വന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ബാബ് എന്നർത്ഥം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ജലസ ഫി സ്വലാത്തി വളാ യദഹുൽ യുംന അലാ റുക്ബതൈഹി വറഫഅ ഇസ്ബാഹു അല്ലതി തലിൽ ഇബ്ഹാമ അൽ യുംന യദഉ ബിഹാ വയദഹുൽ യുസ്ര അലാ റുക്ബതിഹി ബാസിതഹ അലൈഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൈൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ജലസ ഫി സ്വലാത്തി നിസ്കാരത്തിൽ ഇരുന്നാൽ എന്നാൽ തശഹ്ഹുദിൽ ഇരുന്നാൽ വലാ യദഹുൽ യുംന നബി അവർകളുടെ വലത് കൈ, യുംന എന്ന് പറഞ്ഞാൽ വലത് യദ് കൈ, വലാ വെച്ചു വെക്കുമായിരുന്നു അലാ റുക്കുബത്തിഹി റുക്കുബത്ത് എന്ന് പറഞ്ഞാൽ കാൽമുട്ടിൽ വെക്കുമായിരുന്നു. വറഫ ഇസ്ബാഹു നബി അവർകളുടെ വിരൽ ഉയർത്തുമായിരുന്നു അല്ലത്തി ഏത് വിരൽ എങ്ങനെയുള്ള വിരൽ തെലി ചേരുന്ന അൽ ഇബ്ഹാമ തള്ളവിരലിനോട് ചേരുന്ന വിരൽ എന്ന് പറയുമ്പോൾ ചൂണ്ട് വിരൽ എന്നർത്ഥം. അൽ യുംന വലത്തെ, അപ്പം വലത് കയ്യിലെ തള്ളവിരലിനോട് ചേർന്ന വിരൽ എന്ന് പറഞ്ഞാൽ വലത് കയ്യിലെ ചൂണ്ട് വിരൽ. യദഉ ബിഹ അത് ചൂണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. യദഹുൽ യുസ്ര നബി അവരുടെ ഇടത് കൈ അലാ റുക്കുബത്തിഹി വെക്കുമായിരുന്നു, വലാ എന്ന് നേരത്തെ പറഞ്ഞല്ലോ വെക്കുമായിരുന്നു, ഇവിടെ അലാ റുക്കുബത്തിഹി നബി അവർകളുടെ കാൽമുട്ടിൽ, ഇപ്പൊ ഇടത് കാൽമുട്ടിൽ ബാസ്വിത്തഹ അലൈഹി അതിന്മേൽ പരത്തിയ അവസ്ഥയിൽ എന്ന്, ഇങ്ങനെ കൂട്ടിപ്പിടിക്കാതെ, കൈവരൽ കൂട്ടിപ്പിടിക്കാതെ നേരെ എന്നർത്ഥം. ഇനി അടുത്ത ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്ന കിതാബുൽ മസാജിദി വമവാദിഉ സ്വലാത്ത് ബാബു സിഫത്തുൽ ജുലൂസി ഫി സ്വലാത്തി വകൈഫിയത്തി വളഉൽ യദൈനി അലൽ ഫഖ്ദൈൻ. സിഫത്തുൽ ജുലൂസ് ഇരുത്തം, ജലസ ഇരുന്നു, ഇജ്ലിസ് നീ ഇരിക്കൂ, സിഫത്ത് വിശേഷണം. അപ്പൊ ഇരിക്കുന്നത് സംബന്ധിച്ച ഇരുത്തത്തിന്റെ വിശേഷണം, ഇരുത്തത്തിന്റെ വർണ്ണന സംബന്ധിച്ച് സ്വലാത്തി നിസ്കാരത്തിൽ കൈഫിയത്ത് എങ്ങനെയാണ് എന്നത് രൂപം സംബന്ധിച്ച് വളഅൽ യദൈൻ രണ്ട് കൈകൾ, യദൈനി രണ്ട് കൈകൾ യദാനി എന്നും പറയും യദൈനി എന്നും പറയും. ഇവിടെ ഈ ജറിന്റെ അവസ്ഥയായതുകൊണ്ട് യദൈനി യാ കൊണ്ട് ജെർ, റഫിന്റെ അവസ്ഥയാകുമ്പോൾ യദാനി എന്ന് പറയും, അലിഫ് കൊണ്ട് റഫ്, നസ്ബും ജെറും ആകുമ്പം യദൈനി എന്ന് പറയും. വെച്ചു വെക്കൽ രണ്ട് കൈകൾ വെക്കൽ, അതിന്റെ കൈഫിയത്ത് രൂപം, കൈഫ എങ്ങനെ, കൈഫിയത്ത് എങ്ങനെയാണ് എന്നത് അർത്ഥം, കൈഫൽ ഹാൽ എന്താണ് അവസ്ഥ. അലൽ ഫഖിദൈൻ, ഫഖിദ് എന്ന് പറഞ്ഞാൽ തുട, ഫഖിദൈൻ രണ്ട് തുടകളിൽ, രണ്ട് കൈകൾ രണ്ട് തുടകളിൽ എങ്ങനെയാണ് വെക്കൽ എന്നതിന്റെ രൂപം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖാദ ഫി തശഹ്ഹുദി വളാ യദഹുൽ യുസ്ര അലാ റുക്ബതിഹിൽ യുസ്ര വളാ യദഹുൽ യുംന അലാ റുക്ബതിഹിൽ യുംന وعقد 53 واشار بالسبابه. النبي صلى الله عليه وسلم ആയിരുന്നു കാന ഇദാ
കാത ഇല തഷഹുദി തഷഹുദിൽ, അതായത് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ, വലാ യദഹുൽ യുസ്ര, നബി അവർ ഇടത് കൈവെക്കുമായിരുന്നു, അല റുക്ബതിഹിൽ യും അല റുക്ബതിഹിൽ യുസ്ര, ഇടതു കാൽമുട്ടിന്മേൽ, വലാ യദഹുൽ യുംന, നബി അവർ വലത് കൈവെക്കുമായിരുന്നു, അല റുക്ബതിഹിൽ യുംന, നബി അവരുടെ വലത് ഭാഗത്ത്, വലത് കാൽമുട്ടിന്മേൽ, വഅഖദ സലാസതം വഖംസീന, എന്നിട്ട് നബി അവർ 58 കെട്ട് കെട്ടുമായിരുന്നു, വഅശാറ ബിസ്സബാബ, സബ്ബാബത്ത് കൊണ്ട് ചൂണ്ടുമായിരുന്നു. സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ എന്നർത്ഥം, മുസബ്ബിഹ എന്നും പറയും. ഇനി എന്താണ് ഈ അഖദു സലാസതു ഖംസീന, സലാസാണ് 30, മൂന്ന് ഖംസീൻ 50, അപ്പൊ 53 സലാസതു ഖംസീൻ, 53 കെട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള അത് ഇനി ഈ 53 ഘട്ടരൂപത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണെന്ന് ഷറഹിലൊക്കെ കാണാം. അതിൽ 53 കെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറബികൾ എണ്ണം പിടിക്കാൻ വേണ്ടി കായിന്റെ വിരലുകൾ ഒരു പ്രത്യേക രൂപത്തിൽ ചില പ്രത്യേക രൂപങ്ങളിൽ വെക്കുമായിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ അത് ഇന്നൊക്കെ ഇത്ര നമ്പർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ 53 കെട്ട് അക്കദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചെറുവിരലും, അതായത് ഇത് ചെറുവിരലിന് എന്താണ് അറബി പറയുക, ഹിൻസർ, അതേപോലെ മോതിരവിരലും ബിൻസർ, ചെറുവിരലും മോതിരവിരലും, പിന്നെ വുസ്ത വസത്ത് എന്ന് പറഞ്ഞ നടുവാണല്ലോ, ഉമ്മത്തും വസ ഉമ്മത്തും വസത്ത് അല്ലേ, വുസ്ത ഹാഫിദു വല സ്വലാത്തു വസ്സലാത്തിൽ വുസ്ത, അപ്പോൾ ഇവിടെ വുസ്ത എന്ന് പറഞ്ഞാൽ നടുവിരൽ, നടുവിരൽ, ബിൻസർ എന്ന് പറഞ്ഞാൽ മോതിരവിരൽ, പിന്നെ ഇത് ഹിൻസർ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ. അപ്പൊ ചെറുവിരലും മോതിരവിരലും നടുവിരലും കൂട്ടിപ്പിടിച്ച് ചൂണ്ടുവിരൽ അയച്ച് പിടിച്ച് തള്ളവിരൽ, ഇത് ഇത് ഇതിന് ഇബ്ഹാമ് എന്നാണ്, ഇബ്ഹാമ് തള്ളവിരൽ, തള്ളവിരൽ ചൂണ്ടുവിരലിൻ്റെ മുരട്ടിൽ ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ വെക്കാം, ചേർത്ത് വെക്കുന്ന രീതി, ഈ ചൂണ്ടുവിരലിൻ്റെ മുരട്ടിൽ ചേർത്ത് വെക്കുന്ന രീതി, അതിനെയാണ് 53 കെട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഷറഹിൽ കാണാം. അതായത് തുഹഫത്തുൽ അഹ്മദിയിൽ പറഞ്ഞിരിക്കുന്നു, അയ്യാത്തിദൽ ഹിൻസ്വറ വൽ ബിൻസ്വർ, ബിൻസ്വറ ഹിൻസ്വർ എന്ന് പറഞ്ഞാൽ ചെറുവിരൽ, ബിൻസ്വർ മുതിരവിരൽ, വൽ വുസ്ത, അത് രണ്ടും കൂടി, അത് മൂന്നും കൂടി ഒരു കെട്ട് രൂപത്തിൽ ഇങ്ങനെ, വയുർസിലൽ മുസബ്ബിഹത, മുസബ്ബിഹത്തിനെ അയച്ചിടൽ, ഇർസാൽ, വയദുമ്മ അൽ ഇബ്ഹാമ, വമ്മ ചേർത്തു അല്ലേ, യദുമ്മ അൽ ഇബ്ഹാമ തള്ളവിരലിനെ ചേർത്ത് വെക്കൽ, എന്ത് ഇല അസുലിൽ മുസബ്ബിഹത്തി, മുസബ്ബിഹത്തിന്റെ അസുല് മുരട്ടിലേക്ക്, ഇങ്ങനെ മുരട്ടിലേക്ക്, അതാണ് വഹു ആഖദു സലാസതി മുഖംസീൻ, അതാണ് 53 ഘട്ടം. ഇനി നമുക്ക് സുനൻ അബീ ദാവൂദിൽ വന്ന ഒരു ഹദീസ്, സുനൻ നസായിൽ വന്ന അതേ ഹദീസ് ചെറിയ വ്യത്യാസത്തോടുകൂടി, അതാണ് ഹദീസ് 3 and 4 എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ഹദീസിന്റെ അവസാന ഭാഗം കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ഭാഗം മാത്രം. ഫഫ്തറഷ റിജ്ലഹുൽ യുസ്റ വവദ യദഹുൽ യുസ്റ അലാ ഫഖദിഹിൽ യുസ്റ വഹദ്ദ മിർഫഖഹു അൽ അയ്മന അലാ ഫഖദിഹിൽ യുംന വഖബദ സിൻതൈനി വഹല്ലഖ ഹൽഖത്തൻ വറഅയ്തുഹു യഖൂലു ഹകദാ وحلق بشر الابهام والوسطى واشار بالسبابه എന്താണ് ففترش رجله اليسرى افترش നബി പരത്തിയിരുന്നു ഇടത് കാലിൽ നബി ഇരുന്നു എന്ത് ووضع يده اليسرى നബി അവർകൾ നബി അവർകളുടെ ഇടത് കൈ വെച്ചു على فخذه اليسرى നബി അവർകളുടെ ഇടത് തുടയിന്മേൽ وحد مرفقه الايمن ايمن انا ولد ايمن അപ്പോൾ മിർഫഖ് എന്ന് പറഞ്ഞാൽ കൈമുട്ട് കൈമുട്ട് ഇങ്ങനെ അകറ്റിപ്പിടിച്ചു അല ഫഖദിഹിൽ യുംന നബി അവരുടെ വലത് തുടയിൽ ഇങ്ങനെ കൈമുട്ട് മുട്ടിന്റെ ഭാഗം കുറച്ച് ബന്ധിക്കൂല അതേപോലെ ഇങ്ങനെ ഒന്നായിട്ട് പരത്തിയിട്ടല്ല എന്നർത്ഥം ഇനി യഖൂലു ഹാകദ ഇപ്രകാരം പറഞ്ഞു പറയുന്നു വഹല്ലഖ ബിസുറുൻ ബിഷുറുൻ എന്നിട്ട് ബിഷുർ എന്ന് പറഞ്ഞു ബിഷുർ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിലെ ഒരു ഉപനിവേദകനാണ് അദ്ദേഹം പറഞ്ഞു ബിഷുർ അവർ ഹല്ലഖ പറഞ്ഞു തന്നെ ഹല്ലഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടമിട്ട് കാണിച്ചു കൊടുത്തു ഹൽഖ എന്നാണ് ഹൽഖ ഹൽഖ വട്ടം അല്ലേ വട്ടം കൂടെ ഹൽഖ അൽ ഇബ്ഹാമ വൽ ഉസ്ത
ഇബഹാമും ഉസ്ത ഇങ്ങനെ വട്ടത്തിൽ, ഇബഹാമും എന്ന തളവിൽ ഉസ്ത നടുവിൽ ഇങ്ങനെ വട്ടമിട്ട് കാണിച്ചു കൊടുത്തു എന്നർത്ഥം. വട്ടമിട്ടിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ രൂപത്തിൽ വന്നിട്ട് വഷാറബി സബ്ബാബ, എന്നിട്ട് എന്ത് ചെയ്തു, ഈ സബ്ബാബ കൊണ്ട് ഇങ്ങനെ ചൂണ്ടുന്നു, ചൂണ്ടിയും ചെയ്തു, അങ്ങനെ കാണിച്ചു കൊടുത്തു നബി ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഇനി ഇതേ ഹദീസ് തന്നെ വാഇബ്നു ഹജർ എന്ന സഹാബിയുടെ ഹദീസാണ്. ഈ ഹദീസ് തന്നെ ചെറിയ വ്യത്യാസത്തോടുകൂടി സൂറ നസായിൽ വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തത്. വഫ്തറ ശരീജലഹുൽ യുസ്റ വവദ കഫഹുൽ യുസ്റ അലാ ഫഖദിഹി വറുകബതിഹിൽ യുസ്റ വജഅല ഹദ്ദ മിർഫഖത്തിൽ അയ്മനി അലാ ഫഖദിഹിൽ യുംന ثم قبض الثن اثنتين من اصابعه وحلق حلقه ثم رفع اصبعه فرأيته يحركها يدعو بها وافترش رجله اليسرى نبي അവർകളെ നബി അവർകളെ ഇടതു കാൽ പരത്തി വള ഇരുന്നു നടന്നു വള കഫഹു اليسرى നബി അവർകൾ നബി അവർകളെ ഇടതു കൈപ്പള്ള മുൻകൈ പള്ള കൈപ്പള്ള വെച്ചു على فخذه നബി അവർകളെ തുടയിൽമേൽ വറുകബതിഹി اليسرى നബി അവർക്കടെ ഇടത് കാൽമുട്ടിലും, അപ്പൊ ഇടത് കാൽമുട്ടിലും തുടയിലുമായിട്ട് ഇടത് കൈപ്പള്ള വെച്ചു എന്ന്. വജാല ഹദ്ദ മിർഫഖിൽ അയ്മൻ നബി അവർക്കളുടെ വലത് കൈ കാൽമുട്ട് കൈമുട്ടിന്റെ കൈമുട്ട് അകറ്റി ഞാൻ നിർത്തി അലാ ഫഖദിഹിൽ യുംന നബി അവർക്കളുടെ വലത് തുടയിന്മേൽ. സുമ്മ ഖബള പിന്നെ നബി പിടിച്ചു ഇസ്നതൈനി മിന സാബിഹി നബി അവർക്കളുടെ രണ്ട് കൈവിരലുകൾ വഹല്ലഖ ഹൽഖതൻ എന്നിട്ട് നബി ഒരു വട്ടമിട്ടു ഇങ്ങനെ സുമ്മ റഫാ ഇസ്ബാഹു എന്നിട്ട് നബി ആ വട്ടം എങ്ങനെയാ നേരത്തെ പറഞ്ഞു അല്ലേ ഇസ്ബാഹു നബി അവർകൾ നബി അവരുടെ വിരൽ ഉയർത്തി ഫറഅയ്തുഹു അപ്പോൾ ഞാൻ ആ വിരൽ കണ്ടു യുഹരിക്കുഹ നബി കണ്ടു എന്ത് യുഹരിക്കുഹ ആ വിരലിനെ നബി ഇളക്കുന്നതായിട്ട് കണ്ടു എന്നർത്ഥം യദുഉ ബിഹ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് അപ്പം നബി ദുആ ചെയ്യുമ്പോൾ നബിയുടെ കൈ വിരൽ അത്തഹിയാത്തിന്റെ ഘട്ടത്തിൽ തന്നെ ദുആ ചെയ്യുന്ന അവസരത്തിൽ നബിയുടെ കൈവിരൽ ചൂണ്ടുവിരൽ ഇളക്കുന്നതായിട്ട് ചലിപ്പിക്കുന്നതായിട്ട് ഹറക്കാറ ചലിപ്പിച്ചു ഹറക്കയോ ഹരിക്കു ചലിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നർത്ഥം. ഇതാണ് മറ്റൊരു ഹദീസ്. ഇനി മറ്റൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉള്ള ഹദീസായിട്ട് ഹദീസ് നമ്പർ 5 എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. അത് മുസ്ലിമിന്റെ 5 നമ്പർ ഹദീസല്ല, ഇവിടെ മോഡ്യൂളിൽ ഹദീസ് 5 എന്ന് കൊടുത്തിരിക്കുകയാണ്. واشار باصبعه التي تلي الابهام ووضع كفه اليسرى على فخذه اليسرى عندنا احاديثിന്റെ അവസാന ഭാഗം എടുത്തിട്ടുണ്ട്. وقبض اصابعه كلها നബി അവർകൾ നബി അവർകൾ മുഴുവൻ കൈ വിരലുകളും പിടിച്ചു قبض واشار باصبعه التي تلي الابهام തള്ളവിരലിനോട് ചേർന്നുള്ള വിരൽ നബി ചൂണ്ടി തള്ളവിരലാണ് അതല്ലോ അതിനോട് ചേർന്ന വിരൽ ചൂണ്ടി ووضع كفه اليسرى നബി അവർ നബി അവരുടെ ഇടതു കൈയിൻ്റെ പള്ള മുൻകൈൻ്റെ പള്ള വെച്ചു അലാ ഫഖദിഹിൽ ഉസ്റ നബി അവരുടെ ഇടതു തുടയിന്മേൽ. ഇനി ഇതിൻ്റെ ഷറഹിൽ തുഹ്ഫത്തുൽ അഹ്മദിയിൽ കാണാം. ഖാല റാഫിഈ ഇമാം റാഫിഈ പറയുന്നു അൽ അഖ്ബാറു വറദത്ത് ബിഹാ ജമീഅൻ ഈ വന്നിരിക്കുന്ന അഖ്ബാറുകൾ ഖബറുകൾ നബിയിൽ നിന്ന് ഹദീസുകൾ എല്ലാം وكان رسول الله صلى الله عليه وسلم يسنى مره هكذا ومره هكذا ചിലപ്പോൾ നബി ഇങ്ങനെയും ചിലപ്പോൾ നബി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ നബി ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇത്. അപ്പോൾ ഇതെല്ലാം ശരിയാണെന്നുള്ളതാണ്. فقال محمد بن اسماعيل الامير في سبل السلام سبل السلام എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ اسماعيل الامير എന്നവർ പറയുന്നു അല്ലാഹു വ്യക്തമാക്കുന്നത് വ്യക്തമായ കാര്യം അന്നഹു മുഖയ്യറൻ ബൈന ഹാദിഹിൽ ഹൈആത്തി ഈ രൂപങ്ങളെല്ലാം നബി അതിൽ നിന്ന് സെലക്റ്റീവ് ആയിരുന്നു ഏതും എടുക്കാം എന്ന രൂപത്തിൽ ഏത് രൂപത്തിലും ഇന്തഹ അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സുബുലിസ്സലാം ഇദ്ദേഹം പറഞ്ഞ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ പറഞ്ഞ ഭാഗം അവസാനിച്ചു നടത്തും. ഫജഅല അൽ ഹാഫിദ് ഇബ്നു ഖയ്യിം ഫി സാദിൽ മആദ് ഹാദിഹി റിവായാത്ത് കുല്ലഹാ വാഹിദ ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സാദിൽ മആദിൽ ഈ റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് റിപ്പോർട്ടർമാർ റാവിമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സാദിൽ മആദ് നോക്കിയാൽ കാണാം അതിന്റെ വിശദീകരണം. അതായത് ഈ റാവിമാർ പറയുന്ന പല വേർഡ്സിൽ നിന്ന് പല പദങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും കാര്യമൊക്കെ ഒന്ന് തന്നെയാണ് എന്നാണ് ഇബ്നു ഖയ്യിം സാദിൽ മആദിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് വതകല്ലഫ ഫീ ബയാനി തൗഹീദിഹ ഇവിടെ തൗഹീദിനെ സൂചിപ്പിക്കാനാണ് ഈ കൈവിരൽ ഉയർത്തലും ഇങ്ങനെ ഈ റിപ്പോർട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് കൈവിരൽ ഉയർത്തലിനൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. വൽ ഹഖു സത്യം മാ ഖാല റാഫിഈ ഇമാം റാഫിഈ പറഞ്ഞതാണ് സത്യമെന്ന് ഇമാം മുബാറക് ഫുരി തുഹ്ഫത്തുൽ അഹ്മദി എന്ന ഷറഹ് കിതാബിൽ പറയാണ്. വ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ
അൽ അമീറും ഇമാം റാഫിഉയും പറഞ്ഞതാണ് കറക്റ്റ് എന്ന് ഇമാം ബാർഖുരി അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് പറയണം. ഇനി മോഡ്യൂൾ 2 എന്ന് കാണാം. തുഹ്ഫത്തുൽ ഹദീസ് തന്നെ തുടരുകയാണ്. ഖാല നബവി, ഇമാം നബവി റഹിമഹുള്ള പറയുന്നു, ഫീ ശർഹി മുസ്ലിമിൻ, ഷർഹ് മുസ്ലിമിൽ ഇമാം നബവി റഹിമഹുള്ള പറയുന്നു, ഖാല സ്വഹാബന യുശീറു ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ് മിന അശ്ഹാദ ഇൻതഹ. അതായത് ഇമാം നബവി ഷർഹ് മുസ്ലിമിൽ എന്താ പറയുന്നത്, ഖാല സ്വഹാബന, നമ്മുടെ ആളുകൾ, അതായത് നമ്മുടെ മദ്ഹബുകാർ പറഞ്ഞിരിക്കുന്നു, യുശീറു ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറയുമ്പോഴാണ് കൈ വിരൽ ഉയർത്തേണ്ടത് എന്ന്. ഇന്താ അവിടെ സാധിച്ചു, കാരണം ഇമാം നബിയുടെ കൗല അവിടെ സാധിച്ചു. അപ്പൊ ഖാല സാഹിബ് സുബ്ലിസ്സലാം, സുബ്ലിസ്സലാമിന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, എന്ത് ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് അൽ അമീർ എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഒരു റിപ്പോർട്ട് പറഞ്ഞല്ലോ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ, മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ, അദ്ദേഹം ഷർഹു സുബ്ലിസ്സലാം എന്ന കിതാബിന്റെ കർത്താവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അമീർ എന്നിവർ പറഞ്ഞിരിക്കുന്നു. മൗദിഉൽ ഇഷാറത്ത് എന്താ, ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോഴാണ് ഇഷാറത്തിന്റെ മൗദിഉ, ഇഷാറത്തിന്റെ സ്ഥാനം എന്ന്. ലിമാ റവാഹു അൽ ബൈഹഖി മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻതഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയായിട്ട്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയതായിട്ട് ഹദീസിൽ വന്നിട്ടുള്ളതിനാൽ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ എന്നാണ്. സുബുലിസ്സലാമിൽ മുഹമ്മദ് ബിൻ മുഹമ്മദ് ഇസ്മായിൽ അൽ അമീർ എന്നിവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നാൽ ഇന്തഹ, അത് അദ്ദേഹത്തിന്റെ കൗല അവിടെ അവസാനിച്ചു, സ്റ്റോപ്പ് നടത്തും, ഫുൾ സ്റ്റോപ്പ്. വഖാലത് തീബി, തീബി എന്നിവർ പറയുന്നു, ഫി ശർഹി ഖൗലിഹി വാശാര ബിസ് സബ്ബാബ, സബ്ബാബത്ത് കൊണ്ട് ചൂണ്ടി എന്ന് പറഞ്ഞാൽ, ഫി ഹദീസ് ഇബ്നു ഉമർ, ഇബ്നു ഉമർ അല്ലാഹു ഹദീസ് ഐ, അതായത് റഫഹ ഇൻദ ഖൗലിഹി ഇല്ലല്ലാഹ് ലി യുതാബിഖൽ ഖൗലു അൽ ഫിഅല അല തൗഹീദ് ഇന്തഹ. തീബി പറഞ്ഞ അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ, ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ കൈ വിരൽ ഉയർത്തി, ലി യുതാബിഖൽ ഖൗലു അൽ ഫിഅല അല തൗഹീദ്, ആ വാക്കും തൗഹീദിന്റെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനവും അതേപോലെ തൗഹീദും ഒരുമിച്ച് വരാൻ, തൗഹീദ് ഏകത്വം അള്ളാഹുവിൻ്റെ, അപ്പം ഏകത്വം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ കൗലും ഫിഅലും വാക്കും പ്രവൃത്തിയും ഒരുമിക്കുന്നതിന് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പം ചൂണ്ടേണ്ടത് എന്നർത്ഥം. ഖാല അരിയുൽ ഖാരി ഫിൽ മിഖാത്, ഇനി മിഖാത്തിൽ മുല്ലാ അരിയുൽ ഖാരി റഹിമഹുള്ള പറയുന്നു, ബഅദ ദിക്രി ഖൗലി തീബി ഹാദ, തീബി ഈ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ച ശേഷം, പറഞ്ഞ് പരാമർശിച്ച ശേഷം മുല്ലാരി അൽഖാരി പറയാണ് എന്ത്, വഇന്ദന യാനി അൽ ഹനഫിയത യർഫഉഹ ഇൻദ ലാ ഇലാഹ വയദഉഹ ഇൻദ ഇല്ലല്ലാഹ് ലിമുനാസബത്തിൽ റഫ്ഇ ലിന്നഫി വമുലാമത്തിൽ വമുലാമത്തിൽ വദഉഇ ലിഇസ്ബാത് വമുതാബഖത്തൻ ബൈന ഖൗലി വൽ ഫിഅലി ഹഖീഖത്തൻ ഇൻതഹ. മുല്ലാരി അൽഖാരി റഹിമഹുള്ള പറയാണ് മിർഖാത്തിൽ തീബിയുടെ വാക്കുകൾ ഉദ്ധരിച്ച ശേഷം പറയാണ്, ഇന്ദന നമ്മുടെ വക്കൽ എന്ന് പറഞ്ഞാൽ യാനി ഉദ്ദേശിക്കുന്നത് അൽ ഹനഫിയത്ത, ഹനഫി മദഹബുകാരുടെ പക്ഷം എന്നർത്ഥം. എന്താണ് യർഫഉഹ, വിരൽ ഉയർത്തണം, ഇന്ദ ലാ ഇലാഹ, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തണം, വയദഉഹ അതിനെ വെക്കണം, എന്ത് ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, വെക്കണം, എന്താ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ്, അവിടെ റഫ് കൈ വിരൽ ഉയർത്തുമ്പോൾ നഫി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇല്ലാ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം, അല്ലാഹു ഒഴികെ, അപ്പൊ അല്ലാഹു ഒഴികെ, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല എന്നത് നഫിയാണ്, നിഷേധമാണ്, ഒരു ഇലാഹുമില്ല നിഷേധമാണ്. പിന്നെ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ, അത് സുബൂത്ത്, സ്ഥിരപ്പെടുത്തലാണ്, അപ്പൊ കൈ താഴ്ത്ത എന്നർത്ഥം. അതാണ് എന്റെ ആശയം എന്നാണ്. ഇനി കൊൽത്തു, ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ആര് പറയുന്നു, ഇമാം മുബാറക് ഫുരി തുഹ്ഫത്തുൽ അഹ്മദിയുടെ കർത്താവ് പറയാണ് ഇതൊക്കെ പറഞ്ഞ ശേഷം. വാഹിറുൽ അഹാദിഹി യദുല്ലു അല അലൽ ഇഷാറത്തി മിൻ ഇബ്തിദാഇൽ ജുലൂസി വലം അറ ഹദീസൻ സ്വഹീഹൻ യദുല്ലു അല മാ ഖാല ഷാഫിഇയ്യത്തു വൽ ഹനഫിയ്യത്തു. വാഹിറുൽ ഹദീസി അഹദീസ്, ഹദീസുകളിൽ നിന്ന് ബാഹ്യമായി മനസ്സിലാകുന്ന കാര്യം, വ്യക്തമാകുന്നത്, യദുല്ലു അത് അറിയിക്കുന്നു, എന്ത് അലൽ ഇഷാറത്തി, ഇഷാറത്ത് ചെയ്യുന്നതിന് മേൽ, എന്ത് മിൻ ഇബ്തിദാഇൽ ജുലൂസി, ഇരുത്തം തുടങ്ങിയത് മുതൽ, വലം അറ ഞാൻ കണ്ടിട്ടില്ല, ഹദീസൻ സ്വഹീഹൻ, സ്വഹീഹായ ഒരു ഹദീസും, യദുല്ലു അറിയിക്കുന്നതായ, അലാ മാ ഖാല ഷാഫിഇയ്യത്തു വൽ ഹനഫിയ്യത്തു, ഷാഫിഇ മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരും പറഞ്ഞിട്ടുള്ളതിന് മേൽ അറിയിക്കുന്നതായ എന്ന് പറഞ്ഞാൽ, ഷാഫി മദ്ഹബുകാരുടെ വീക്ഷണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈവരൽ ഉയർത്തണം, പിന്നെ അങ്ങനെ തുടർത്തണം എന്നാണ്.
എന്നാൽ ഹനഫി മദ്ഹബാരുടെ വീക്ഷണം ലാ ഇലാഹ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തുകയും ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈ വിരൽ താഴ്ത്തുകയും ചെയ്യണം എന്നാണ്. ഇതിന് സ്വഹീഹായ ഒരു ഹദീസും തെളിവായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം മുബാറക് പൂരി തുഹ്ഫത്തുൽ അഹ്ബതിയിൽ വ്യക്തമാക്കുന്നു. വഅമ്മാ മാ റവാഹുൽ ബൈഹഖി മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം അഖിഫു അലൈഹി ولم يذكر صاحب السبل سنده ولا لفظه فالله تعالى اعلم كيف حاله اني واما رواه البيهقي اقول امام بيهقي റിപ്പോർട്ട് ചെയ്തത് മിം ഫഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയായിട്ട്, അതായത് സുബുൽ സലാമിൽ എന്ന കിതാബിൽ പറഞ്ഞല്ലോ അദ്ദേഹം ആ സുബുൽ സലാമിന്റെ കർത്താവ് പറഞ്ഞല്ലോ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയായിട്ട് ബൈഹഖി ഇമാം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈവിരൽ ഉയർത്തുക എന്നത്. ഫലം അഖിഫ അലൈഹി ഞാനത് കണ്ടിട്ടില്ല. വലം യദുക്കുർ സാഹിബു സുബുലി സുബുൽ സലാമിന്റെ കർത്താവ് ഗ്രന്ഥകർത്താവ് പരാമർശിച്ചിട്ടില്ല സനദഹു ഈ പറഞ്ഞ ഹദീസിന്റെ അപ്പറഞ്ഞ ഹദീസിന്റെ സനദ് പരമ്പര വലാ ലഫ്ളഹു അതിന്റെ വാക്കുകളും പറഞ്ഞിട്ടില്ല. ഫല്ലാഹു തആല ആലം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയാം. കൈഫ ഹാലുഹു അതിന്റെ അവസ്ഥ എന്താണ് എന്ന് തംബീഹു നാഹ് ഇനി മറ്റൊരു ഉണർത്തൽ നോട്ട്സ് നർത്തം. തംബീഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പ്ലീസ് നോട്ട്സ് എന്ന് അറിയാം. അതാണ് قد جاء في تحريك السبابه حين الاشاره حديثان مختلفان فروى ابو داود والنسائي عن عبد الله بن زبير قال كان النبي صلى الله عليه وسلم يشير باصبعه اذا دعا ولا يحركها. قال اني قد جاء في تحريك السبابه كاي ويرل ചൂണ്ട് വിരൽ ചൂണ്ട് വിരൽ തഹരീക് തഹരീക് ചെയ്യുന്ന വിഷയത്തിൽ അനക്കുന്ന വിഷയത്തിൽ വന്നിരിക്കുന്നു. ഹിനൽ ഇഷാറത്തി ചൂണ്ട് വിരൽ ഇഷാറത്ത് ചൂണ്ടുമ്പോൾ ഹദീസാനി മുഖ്തലിഫാനി വ്യത്യസ്തങ്ങളായ രണ്ട് ഹദീസുകൾ. ഫർവ ആബദ് അബൂദാവൂദ വൻ നസായി അൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിന്ന് അബൂദാവൂദ് നസായി എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഷീറു ബി അസ്ബുഹി ഇദാ ദഅ വലാ യുഹരികുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുമായിരുന്നു. ഇദാ ദഅ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തശഹ്ഹുദിൽ പ്രാർത്ഥന വരുമ്പോൾ വലാ യുഹരികുഹ അതിനെ ചലിപ്പിക്കുമായിരുന്നില്ല. അപ്പം നബി അവർകൾ അത്തഹിയാത്തിൽ തശഹ്ഹുദിൽ അവിടെ തശഹ്ഹുദിലെ ഇരുത്തത്തിലുള്ള ദുആ കാര്യങ്ങളിലൊക്കെ ദുആ വരുന്ന സന്ദർഭങ്ങളിൽ നബി അവർകൾ വിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുമായിരുന്നു, എന്നാൽ വിരൽ ചലിപ്പിക്കുമായിരുന്നില്ല എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. وقال النووي امام نووي رحمه الله حديثنا سمبتي പറഞ്ഞിരിക്കുന്നു اسناده صحيح فهذا الحديث يدل صراحه على عدم التحريك وهو قول ابي حنيفه وحديث وائل بن حجر يدل على التحريك وهو مذهب مالك. قال البيهقي يحتمل ان يكون المراد بالتحريك الاشاره بها لا تكرير تحريكها حتى لا يعارض حديث ابن الزبير عند احمد وابي داود والنسائي وابن حبان في صحيحه بلفظ كان يشير بالسبابه ولا يحركها ولا يجاوز بصره اشارته. ഇതാണ് ഇമാം നബി റഹ്മുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൈവിരൽ ചൂണ്ടുമായിരുന്നു പ്രാർത്ഥനാ വേളകളിൽ എന്ന് പറഞ്ഞിട്ട് കൈവിരൽ അനക്കുമായിരുന്നില്ല ചലിപ്പിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇത് സംബന്ധിച്ച് ഇമാം നബി റഹ്മുള്ള പറയുന്ന ഇസ്നാദുഹു സ്വഹീഹുൻ ഇതിന്റെ സനദ് പരമ്പര സ്വഹീഹാണ്. ഫഹാദൽ ഹദീസ് അപ്പോൾ ഈ ഹദീസ് യദുല്ലു അത് അറിയിക്കുന്നു സ്വറാഹത്തൻ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അല അദ്മ തഹരീഖ് ചലനം ചലിപ്പിക്കൽ ഇല്ല വിര ചലിപ്പിക്കൽ ഇല്ല എന്നതിലേക്ക്. വഹോ ഖൗൽ അബൂ ഹനീഫ അബി ഹനീഫ ഇതും ഇതാണ് അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായവും. ഹദീസ് വായിൽ ബിൻ ഹുജർ ഇനി വായിൽ ബിൻ ഹുജർ അല്ലാഹു അൻഹുവിന്റെ ഹദീസ് ചലിപ്പിക്കുമായിരുന്നു എന്നുള്ള ഹദീസ് വിരൽ യദുല്ലു അത് അറിയിക്കുന്നു അല തഹരീഖി അത് വിര ചലിപ്പിക്കുന്നതിനെ അറിയിക്കുന്ന ഹദീസാണ് തെളിവാണ്. വഹുവ മദ്ഹബ് മാലിക്കിൻ അതാണ് ഇമാ മാലിക് റഹിമഹുള്ള അവരുടെ മദ്ഹബ് വീക്ഷണം കൈ വിരൽ ചലിപ്പിക്കണം എന്നത്. ഖാല ബൈഹഖി ഇനി ഇമാം ബൈഹഖി റഹിമഹുള്ള പറയുന്നു യുഹ്തമലു അൻ യകൂല അൽ മുറാദു ബിത്തഹരീഖ് ഇവിടെ കൈവിരൽ ചലിപ്പിക്കുക എന്നതിന്റെ ഉദ്ദേശം ഇങ്ങനെയാവാം. എങ്ങനെ അൽ ഇഷാറത ഇങ്ങനെ ചൂണ്ടൽ ബിഹ ആ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ചൂണ്ടൽ ചൂണ്ടുമ്പോൾ ചൂണ്ടുമ്പോൾ കൈവിരൽ ചലിക്കുമല്ലോ. ലാ തക്രീറ തഹരീഖ അല്ലാതെ കൈവിരൽ ഇങ്ങനെ എന്ത് ചെയ്യല്ല കൈവിരൽ ഇങ്ങനെ ചലിപ്പിക്കൽ തഹരീഖ ലാ തക്രീറ തഹരീഖ തക്രീർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കൽ ആവർത്തിക്കൽ റിപ്പിറ്റേഷൻ ആയിട്ട് ഇങ്ങനെ കൈവിരൽ ചൂണ്ടി അനക്കുക റിപ്പിറ്റേഷൻ ആയിട്ട് ഇങ്ങനെ ആവർത്തനമായിട്ട് ഇങ്ങനെ അനക്കുക എന്നതല്ല. ഹത്ത എങ്ങനെ ലാ യുഗാറദ ഹദീസ് ഇബ്നു സുബൈർ ഇൻദ അഹ്മദ വഅബു ദാവൂദ് വന്നസായി ഇബ്നു ഹിബ്ബാൻ ഫി സ്വഹീഹ് അതായത് കൈവിരൽ അനക്കുമായിരുന്നില്ല എന്നുള്ള ഹദീസ് ഇല്ലേ അനക്കുമായിരുന്നില്ല എന്നുള്ള ഹദീസ് ആ ഹദീസ് നസായും അബൂദാവൂദും അഹ്മദും
അതേപോലെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള ഇവരൊക്കെ അവരുടെ ഹദീസ് കിതാബുകളിൽ അവരവരുടെ ഹദീസ് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസ് ഇബ്നു സുബൈർ റഹിമഹുള്ള അവരുടെ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സഹാബിയുടെ ഹദീസാണ്. അപ്പോൾ വായിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഹദീസ് അനക്കുന്നു എന്നതും മറ്റത് അനക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധം ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇഷാറത്തിൽ വരുന്ന ചലനമാണ് ഇവിടെ ചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അല്ലാതെ ആവർത്തിച്ചുള്ള ചലിപ്പിക്കൽ അല്ല എന്നുമാണ് ഇമാം ബൈഹഖി റഹിമഹുള്ള അവർ ഇതിനെ വിശദീകരിക്കുന്നത്. ഈ രണ്ട് ഹദീസും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെത്. ഇനി കാന യുഷീർ ബിസ്സബാബതി വലാ യുഹരിക്കുഹ. അപ്പോൾ ഇബ്നു സുബൈറിന്റെ ഹദീസ് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബാബത്ത് കൈവിരൽ ചൂണ്ടു വിരൽ കൊണ്ട് ഇഷാറത്ത് ചെയ്യുമായിരുന്നു, വലാ യുഹരിക്കുഹ അതിനെ അനക്കുമായിരുന്നില്ല, ചലിപ്പിക്കുമായിരുന്നില്ല. വലാ യുജാവിസു ബസറുഹു ഇഷാറത്തഹു, ആ ഇഷാറത്തിന്റെ പോയിന്റിന്റെ അപ്പുറം നബി അവിടെ ദൃഷ്ടി പോയിരുന്നില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നോക്കിയായിരുന്നു, പിന്നെ കൈവിരൽ ചൂണ്ടിയ ശേഷം നബി ഇങ്ങോട്ടാണ് പിന്നെ നോക്കിക്കൊണ്ടിരുന്നത്, പിന്നെ സുജൂദിന്റെ സ്ഥാനത്തേക്കല്ല എന്നർത്ഥം. അതുവരെ സുജൂദിന്റെ സ്ഥാനത്തേക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് ഷറഹുൽ മുഹദ്ദബിലെ ഭാഗത്തേക്ക് പോകാം ഇൻഷാ അല്ലാഹ്.